തൂവലുകൾ പോലും കിളിർക്കുന്നതിന് മുമ്പാണ് ഷാർജയിലെ പക്ഷിച്ചന്തയിൽ നിന്നും സോനുവെന്ന ഇവർ പേരിട്ട് വിളിക്കുന്ന തത്തയെ ഡോക്ടർ നീതു സ്വന്തമാക്കിയത്. കുട്ടികളെ പരിപാലിക്കുന്നത് പോലെ സെറിലാക്കൊക്കെ കൊടുത്ത് തത്തയെ വളർത്തി വലുതാക്കി. കഴിഞ്ഞ ദിവസമാണ് ഇവന് 3 വയസ്സ് പൂർത്തിയായത്. കൂട്ടിൽ കയറാറേയില്ല. ഫ്ളാറ്റിലെമ്പാടും ഇങ്ങനെ പാട്ടും പാടി പാറി പറന്നു നടക്കും. വീട്ടുകാരടുത്തുണ്ടെങ്കിൽ ദേഹത്തേക്ക് പറന്നു കയറും. പിന്നെ വർത്തമാനവും പാട്ടുമാണ്. മുത്തേ പൊന്നേയും ആലുവ പുഴയുടെ തീരത്തും അങ്ങനെ പാട്ടുകൾ സോനുവിന്റെ കൊക്കിൽ നിന്നും ഒഴുകി വരും. പാട് ഞാൻ പേടിപ്പിക്കും കേട്ടോ. പാട്ട് പാടേ. വീട്ടിൽ ഒരാളെ പേടിക്കണമെങ്കിൽ സോനുവിനെ പേടിക്കണമെന്ന് ഇവരെല്ലാം പറയും. എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ സോനു ആവർത്തിക്കും. മെയ്ഡ് അംബിക ആള് ക്ലീൻ ആക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എപ്പോഴും പാട്ടുപാടും. പാട്ടുപാടും അല്ലെങ്കിൽ എപ്പോഴും അറിയുന്നൊക്കെ പറയിക്കും. അത് മുഴുവൻ ആള് അതേ സൗണ്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും. കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് വളർത്തി വലുതാക്കി വലിയ പാട്ടുകാരനാക്കിയ സോനുവിന്റെ മാർക്കറ്റ് വില അത്ര മോശമൊന്നുമല്ല. 100 ദിർഹത്തിന് വാങ്ങിയ തത്തയ്ക്ക് ഇന്ന് 10,000 ദിർഹമാണ് മതിപ്പു വില. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പുവള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.